ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയായ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. ഈ ചമ്മന്തി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു 3/4 കപ്പോളം ഉണക്കച്ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നല്ല വൃത്തിയാക്കിയ ചെമ്മീൻ നമുക്ക് മേടിക്കാനും കിട്ടും. ഞാനിവിടെ ഒരു 3/4 കപ്പോളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി, ഒരു 6 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കല്ലുപ്പ്, പിന്നെ കറിവേപ്പിലയാണ്. നിറയെ കറിവേപ്പില അരയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വറ്റൽമുളക്, ഞാനിവിടെ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൊള്ളുക. ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് ചുവക്ക് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും, നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു പാകത്തിന്, വറുത്തെടുക്കുന്ന ആ ഒരു പരുവത്തിന് നല്ലൊരു മണമായിരിക്കും. ഇപ്പോൾ ആ ചെമ്മീൻ നല്ല ചുവന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമുക്ക് കയ്യിലെടുത്തൊന്ന് പൊടിച്ചു നോക്കിയാൽ നല്ല വണ്ണം ഒന്ന് പൊടിഞ്ഞു വരും. അപ്പോൾ അതാണ് ആ ഒരു പരുവം. ഇന്ന് ഞാൻ ഈ ചമ്മന്തി ഞാൻ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്കിത് അമ്മിയിൽ അരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരയ്ക്കാവുന്നതാണ്. മുളകൊക്കെ ഈ മുഴുവനോടിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം കുതിർത്തിട്ട് അരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് എത്രയാണോ മുളകെടുക്കുന്നത് അതനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് അരച്ചെടുത്തുകൊള്ളുക. നമുക്ക് അമ്മിയിൽ അരച്ച് ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക സ്വാദാണല്ലോ. ഞാൻ ഒട്ടുമുക്ക കറികളും അമ്മിയിൽ അരച്ചാണ് എടുക്കുന്നത്. തേങ്ങ ഒരുവിധം നല്ലവണ്ണം ഒന്ന് അരഞ്ഞു കിട്ടണം. മീൻ കറിയൊക്കെ നമുക്ക് തേങ്ങ ഈ അമ്മിയിൽ അരച്ച് വയ്ക്കുന്ന നല്ല സ്വാദാണ്. തേങ്ങ അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ പുളി ഒന്ന് അരയ്ക്കാനെടുക്കാം. ഞാനതിനെ കുരുവൊക്കെ മാറ്റി ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് അല്പം ഉപ്പുകൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോഴാകും നമുക്ക് പുളി പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടും. ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോഴേ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് നോക്കി എടുത്തുകൊള്ളുക. ഉപ്പ് ഇവിടെ പുളി അരച്ച് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഉള്ളി ഒന്ന് അരച്ചെടുക്കാം. ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തി ആയതുകൊണ്ടാണ് ഒരു 6 അല്ലി ഉള്ളി എടുത്തിട്ടുള്ളത്. സാധാരണ ചമ്മന്തിക്ക് 1-2 അല്ലി എടുക്കാറുള്ളൂ. ഇതിപ്പോൾ മീനിൻ്റെ ഇതായതുകൊണ്ടാണ് ഉള്ളി നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ കറിവേപ്പിലയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. കറിവേപ്പില ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകണ്ട. ഇനി നമുക്ക് ആ വറുത്ത് വച്ചിരുന്ന ചെമ്മീൻ കുറേശ്ശേ അരി ചേർത്ത് പൊടിച്ചെടുക്കാം. ഇതിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. നല്ലവണ്ണം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഒത്തിരി അങ്ങ് മഷി പോലെ അങ്ങ് പൊടിക്കണ്ട, അല്പം തരുതരിപ്പായിട്ട് തന്നെ ഇരിക്കട്ടെ. ബാക്കി ചെമ്മീനും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ തേങ്ങയും എല്ലാമായിട്ട് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരിക്കൽ കൂടെ ഒന്ന് ഇങ്ങനെ അരച്ചെടുക്കാം. അപ്പോഴെല്ലാം കൂടെ ഒന്ന് മിക്സാകും. പുളിയും ഉപ്പും എല്ലാം ഒന്ന് ചേർന്ന് കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്നും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തോളാം. അപ്പോഴായിരിക്കും നല്ലവണ്ണം ഒന്ന് ചേർന്ന് കിട്ടുക. ഇനി നമുക്ക് നല്ലവണ്ണം ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ലൊരു ചമ്മന്തിയാണെന്നുള്ളത്. വളരെയധികം ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത്. ചോറിനൊപ്പം നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും കഴിക്കാനായിട്ട്. വളരെയധികം ടേസ്റ്റിയായ ഈ ചെമ്മീൻ ചമ്മന്തി ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.